സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. അതിന് വേണ്ടുന്നതിന് അരിപ്പൊടി എടുക്കണം. ഒരു പാത്രം അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പഴനാളിനെ എടുത്തിട്ടുണ്ട്, ചുക്ക്, ജീരകം, ഏലക്ക മൂന്നെണ്ണം, പിന്നെ ഇതുപോലത്തെ ഒരു ശർക്കര എടുത്തിട്ടുണ്ട്, ഓയില്, പിന്നെ തേങ്ങാക്കൊത്ത് വേണം. വെള്ളമൊഴിച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കര ഫുള്ളാ ഉരുകിയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മിക്സിയിലെ ജാറിൽ ഒഴിച്ചത് ഗ്രൈൻഡ് ചെയ്യണം. ഇതിപ്പോ 400 ഗ്രാം പൊടിയാണ് എടുത്തിരിക്കുന്നത്. മെഷർമെന്റ് കാണാമെന്നറിയില്ല. 400 ഗ്രാം പൊടി, ഇത് ശർക്കര 400 ഗ്രാം. നമ്മൾ 500 എടുക്കണം, 500 ഗ്രാം ശർക്കര എടുക്കണം. പൊടി 500, ശർക്കര 500 എടുക്കണം. പിന്നെ തേങ്ങാ കൊത്തി നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ഇനി വന്ന് വറുത്തെടുക്കണം. സോഡാക്കാരാണ്, സോഡാ പൊടി ഇതിനകത്തേക്ക് ഇടുക. പഴനാളെണ്ണ ഉണ്ട്, അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതും കൂടി കൂട്ടി അടിക്കണം. ശർക്കര പാനി ഒഴിച്ചിട്ട് ഈ പഴവും കൂടി ഇട്ട് സോഡാപ്പൊടിയും അരിപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. നെയ്യാണ്, ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഉരുകി കഴിയുമ്പോഴേക്ക് ഈ തേങ്ങാ കൊത്തിട്ട് വറുക്കാം. നൈസായിട്ട് അറിയണം തേങ്ങാ കൊത്ത്. ഇത് തേങ്ങാ കൊത്തിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ ടീ ഓഫ് ചെയ്ത് ഇത് ഇനി ചട്ടിയിൽ ഇരുന്നൊന്ന് മൂത്തു. ഇതൊന്ന് അരിച്ചതിനകത്തേക്ക് ഒഴിക്കണേ, തണുത്തിട്ടുണ്ട്. സോഡാപ്പൊടിയും അരിപ്പൊടിയും ശർക്കര പാനി. ഇനി പഴം ചേർക്കണം അതിനകത്ത്. പഴം ഇടുവാണ്, ചുക്ക്, ജീരകം, ഏലക്ക, പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. അതും കൂടി ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ അടിച്ചെടുക്കണം. ഇതിലേക്ക് പൊങ്ങാനായിട്ട് വെക്കുക. 3 മണിക്കൂർ വെക്കണം നമ്മളിത്. മാവ് അനക്കാതെ അങ്ങനെ വെച്ചിട്ട് പൊങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുള്ളൂ. അത് കഴിഞ്ഞ് വറുത്ത തേങ്ങ കൂടി ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുക. ആ നെയ്യോട് കൂടിയാണ് ഞാൻ തേങ്ങാ കൊത്ത് വറുത്ത് ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് 3 മണിക്കൂർ പൊങ്ങാൻ വെക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുള്ളു. മാ 3 മണിക്കൂറായി പൊങ്ങിട്ടുണ്ട്. ഞാൻ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായി ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടി കരിയാതെ മറിച്ചിടണേ. മൂത്തിട്ടുണ്ട്, ഞാൻ എടുക്കുവല്ല. ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.